പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫിന് 18 സ്വതന്ത്രർ പിന്തുണ പ്രഖ്യാപിച്ചു. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള സ്വതന്ത്രരാണ് പിടിഐക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മത്സരം നടന്ന 272 പാർലമെന്റ് സീറ്റുകളിൽ 118 വിജയം ഉറപ്പാക്കിയാണ് പിടിഐ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. സ്വതന്ത്രരുടെയും ചെറുപാർട്ടികളുടെയും പിന്തുണയിൽ ഭൂരിപക്ഷം നേടി പ്രധാനമന്ത്രിയാകുമെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് 18 സ്വതന്ത്രർ പിന്തുണയുമായി രംഗത്തെത്തിയത്. നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് 63 സീറ്റേ നേടിയുള്ളൂ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇമ്രാൻഖാൻ സൈന്യത്തിന് നന്ദി പറഞ്ഞു. 22 വർഷത്തെ പോരാട്ടത്തിന്റെ വിജയമാണിത്. പാകിസ്ഥാനിൽ ജനാധിപത്യം ശക്തിപ്പെട്ടെന്നും ഇത് പുതിയൊരു പിറവിയെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. പാവങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാകും വരാൻ പോകുന്നത്. ജിന്നയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു. അമേരിക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് താലൂക്കാത്ത മ്യൂച്വലി ബെനിഫിഷ്യൽ ഫായ്മന്ദ അഭി തക് ബദ്കിസ്മതി താലൂക്കാത് വൺ വേ രേ യാനി അമേരിക്ക സമജത പാകിസ്ഥാൻ ഇമദാദ കർത്ത അമേരിക്ക ജംഗ് ലേ ഇസ് പാകിസ്ഥാനോ ബഹു നുക്സാൻ പഹുചാ ഹം യെ റിലേഷൻഷിപ്പ് ചാത്തേ അമേരിക്കോ മുൽക്കോ ഫായ്ദാ ബാലൻസ് റിലേഷൻഷിപ്പ്. അതേസമയം ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു. ഇന്ത്യൻ മാധ്യമങ്ങൾ തന്നെ വില്ലനായി ചിത്രീകരിച്ചു. സമാധാനത്തിനായി ഇന്ത്യ ഒരു ചുവട് വെച്ചാൽ താൻ രണ്ട് ചുവട് വെക്കും. കശ്മീർ വിഷയത്തിലാണ് പ്രധാനമായും അഭിപ്രായ വ്യത്യാസം ഉള്ളതെന്നും ഇന്ത്യയുമായി നല്ല വാണിജ്യ ബന്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതായും ഇമ്രാൻഖാൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ.